എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാനാഞ്ചിറ സ്ക്വയറിലാണ്, കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ. നമുക്ക് കോഴിക്കോട് ചുറ്റും വെളിയിലോട്ട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടുള്ളത് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇത് എന്ന് പറയുന്നത് മറ്റേ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലുള്ളത്. മാനാഞ്ചിറ സ്ക്വയറിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഒന്നൊന്നര കിലോമീറ്റർ കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ്, അല്ല ബസ് സ്റ്റാൻഡ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ചുറ്റും ബസ് സ്റ്റോപ്സാണ്. അപ്പോൾ എപ്പോഴും യാത്രികർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഇവിടെ ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. മോർണിംഗിൽ വാക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർക്ക് നടക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ കുറേ ആയിട്ടോ ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയ ജിമ്മിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒന്നും നമുക്ക് ജിമ്മിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം സാധാരണക്കാർക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൻറ്റിമാരും ഒരുപാട് വയസ്സായ ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ എക്സസൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മാനാഞ്ചിറ ചിറ. ഒരുപാട് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന, വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല വിക്രമൻ എന്ന് പറയുന്ന കമ്പനിയുടെ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു കുളമാണ്. ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അത് കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഏരിയയിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മോർണിംഗ് ഈവനിങ് ആ ഒരു ടൈമിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. രാവിലെ 10 മണിക്കും വൈകുന്നേരം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇതൊരു ചെറിയ പാർക്കിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനുള്ളത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഏരിയയിലുള്ളവരും എല്ലാവരും ഒന്ന് എന്താ പറയുക, കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് ഒരു ചെറിയ പാർക്കിൻ്റെ ഏരിയ കേട്ടോ. പിന്നെ നടന്നാണ്, ഒരുപാട് നല്ല നല്ല കർഷകരുണ്ട്, മരങ്ങളുണ്ട്, വിശ്രമകേന്ദ്രങ്ങളുണ്ട്, ചെറിയ ചെറിയ വീടുകൾ പോലെയുള്ള വിശ്രമകേന്ദ്രങ്ങളുണ്ട്. പിന്നെ ഓപ്പൺ സ്റ്റേജസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളാണ്. നല്ല എന്താ പറയുക, ഭയങ്കര തണുപ്പും അതുപോലെ നല്ലൊരു രസം, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. മെയിൻ ഇത് മറ്റൊരു അനുഭവം, മെയിൻ അനുഭവം ചെയ്യുന്നത് ഞങ്ങൾ കയറിയ ഭാഗത്താണ്. ഇവിടെ അൻസാരി പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, പിന്നെ ചിറ, പിന്നെ മൈതാനമുണ്ട്, നല്ല വലിയ മൈതാനമുണ്ട്. അവിടെ കൂടെ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് ചെയ്യുന്നത് ആ ഭാഗത്താണ്, ഫസ്റ്റ് എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പിന്നെ അവിടെ തന്നെയാണ് നമ്മുടെ ഒരു എന്താ പറയുക,
ബാസ്കറ്റ് ബോളിൽ കളിക്കാനുള്ള സ്പെയ്സും അവിടേക്ക് രാവിലെ ഭയങ്കര തിരക്കാണ്, കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കുട്ടികളുടെ ഒരു ആക്ടിവിറ്റി ഏരിയ ആണ് കേട്ടോ. ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടേ ആദ്യം എന്താ പറയുക, വെള്ളമൊക്കെ ആയിരുന്നു, കുറച്ചൊരു ഹീനമായിട്ടാണ്. Thank you.
നല്ല പ്രാക്ടീസ്. നേരത്തെ ഞങ്ങൾ വന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു. വെയിലും മഴയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. എൽബത്തം ഉണ്ടല്ലോ സാർ, അതൊന്നും കൂടുതൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.